നമസ്കാരം സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബി എസ് രാജീവ് നഗർ അതായത് ചെറുവാരക്കോണം സി എസ് ഐ സ്കൂൾ ഗ്രൗണ്ടിൽ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാറശാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു പിണറായി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള തിരുവാതിര ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചത് പൂവരണി കെ വി പി നമ്പൂതിരിയാണ് ഭൈരവിയാണ് ഗാനം ആലപിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി ആർ സലൂജയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിരയിൽ ഏരിയയിലെ മുഴുവൻ ലോക്കൽ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമുൾപ്പെടെ അഞ്ഞൂറ്റി രണ്ട് വനിതകളാണ് അണിനിരുന്നത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബി തിരുവാതിര കാണാൻ കാണാനെത്തിയത് ആവേശകരമായ അനുഭവമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് സത്യത്തിൽ പാറശാലയിലെ തിരുവാതിരയോടെ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പിടിച്ചത് വലിയൊരു പുലിവാലാണ് ജില്ലാ സമ്മേളനം ഒന്ന് കളർഫുൾ ആക്കണം പിന്നെ പാർട്ടിയിൽ പണ്ടത്തെ പോലെ എതിർ അഭിപ്രായങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും ഒന്നും ഒരു സ്കോപ്പുമില്ല പരമാവധി പിണറായിയെ പുകഴ്ത്തണം എന്നാലേ വല്ലതും നടക്കൂ അപ്പോൾ പിന്നെ ഒരു പിണുവാതിര നടത്തുകയെ ജില്ലാ കമ്മിറ്റിക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഇപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് ആ പിണുവാതിര ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് സാക്ഷാൽ കോടിയേരി തന്നെ പറഞ്ഞപ്പോൾ ആനാവൂർ സഖാവിൻ്റെ കാറ്റുപോയി കേരയിൽ വിഷയത്തിൽ ഇന്നലെ ഹൈക്കോടതി സർക്കാരിനെ ഒന്നലക്കിയതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയായിരുന്നു പാർട്ടി മറ്റേ മഞ്ഞ കല്ലുമായി ഇനി നടക്കരുതെന്ന് ഇന്നലെ കോടതി അസന്ധിഗ്ധമായി വ്യക്തമാക്കി അതിനിടയിലാണ് ആനാവൂറിൻ്റെ പിണുവാതിര വന്നത് അൻപത് പേരെ പങ്കെടുക്കാവൂ എന്ന് സർക്കാർ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകമാണ് അഞ്ഞൂറ് പേർ പങ്കെടുത്തു എന്ന അഭിമാനത്തോടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതോടെ പാർട്ടി പെട്ടു പണ്ട് കണ്ണൂരിലെ ജയരാജൻ കാസറ്റ് ഇറക്കിയതിന് ശകാരിച്ച് ഒതുക്കിയ അതേ പാർട്ടിയാണിത് ജയരാജനെ പുകഴ്ത്തി ആരോ രണ്ട് വരി എഴുതിയതിന് ഇല്ലാത്ത പുകലെല്ലാം ഉണ്ടാക്കിയത് ഇതേ പിണറായിയാണ് ഈ പിണറായി ഈ തിരുവാതിരയിൽ ഒന്നും മിണ്ടുന്നുമില്ല എന്തായാലും സമ്മേളനം കൊഴുപ്പിക്കാൻ നിന്ന ജില്ലാ കമ്മിറ്റിക്ക് പ്രതീക്ഷിക്കാത്ത ഒരാഘാതമായി ആ തിരുവാതിര പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മുന്നിലാണ് ഈ ആഭാസം നടന്നത് എന്നതുകൊണ്ട് തന്നെ വിശദീകരിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് പാർട്ടി തിരുവാതിര ഒരു അനുഷ്ഠാന കലയാണ് ഭഗവാൻ മഹാദേവനെ സ്തുതിച്ചാണ് തിരുവാതിര പാട്ടുകൾ അതിൽ നിന്നും മഹാദേവനെ മാറ്റി തന്നെ പ്രതിഷ്ഠിക്കുകയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ മോർഫിംഗ് നടത്തിയത് തിരുവാതിരയിലായത് കൊണ്ട് ആരും കൈയും കാലും വെട്ടാൻ ചെല്ലില്ല എന്നുറപ്പാണ് അതാണ് പാർട്ടിയുടെ ഏക ആശ്വാസം പക്ഷേ ഞാൻ ദൈവമാണ് എന്ന് പിണറായി പറയുന്നത് ഇതാദ്യമായിട്ടല്ല പണ്ടൊരു ക്ഷേത്ര നടയിൽ ഞാനാണ് ദൈവം എന്ന പേരിൽ ഒരു ഫ്ലെക്സ് വച്ചിരുന്നത് നമ്മളാരും മറന്നിട്ടില്ല ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരിയും പിണറായി മാത്രമല്ല പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെല്ലാം പ്രതിനായകരാണ് നായകരാണ് എന്നോർക്കണം വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്